എയർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന സേവന ദാതാവാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ ലോകത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും വിമാന സേവനം നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾക്കപ്പുറം കുറച്ചധികം വിവാദങ്ങളിൽ ഇടം നേടിയിരുന്നു എയർ ഇന്ത്യ ഭക്ഷണ കാര്യങ്ങളിൽ തുടങ്ങി ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിൽ വരെ വിവാദങ്ങൾ കേട്ടിരുന്നു എന്നാൽ ഇനി ഇന്ത്യ പറയും പുതിയ രൂപത്തിലും ഭാവത്തിലും വരുന്ന എയർ ഇന്ത്യയെപ്പറ്റി അതെ എയർ ഇന്ത്യ അടിമുടി മാറുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എയർ ഇന്ത്യ അല്ല ഡിജിറ്റൽ എയർ ഇന്ത്യ എയർ ഇന്ത്യ അതിൻ്റെ ഡിജിറ്റൽ സംവിധാനങ്ങൾ നവീകരിക്കുന്നു പ്രാരംഭ നിക്ഷേപം ഇരുന്നൂറ് മില്യൺ ഡോളർ അറിയാം വിശദമായി എയർലൈനിന്റെ ഡിജിറ്റൽ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഇരുന്നൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ പ്രാരംഭ നിക്ഷേപം നടത്തി എയർ ഇന്ത്യ ചാറ്റ് ജി പി ടി പ്രവർത്തിപ്പിക്കുന്ന ചാറ്റ് ബോട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഡിജിറ്റൽ സംവിധാനങ്ങൾക്കായി കമ്പനി ഒന്നിലധികം സംരംഭങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഡിജിറ്റൽ സംവിധാനങ്ങൾ ഡിജിറ്റൽ എൻജിനീയറിംഗ് സേവനങ്ങൾ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് എന്നിവയിൽ ഇതിനകം ഇരുന്നൂറ് മില്യൺ ഡോളറാണ് എയർ ഇന്ത്യ നിക്ഷേപിച്ചിരിക്കുന്നത് പരമ്പരാഗത ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ മുതൽ ആധുനിക ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വിന്യസിപ്പിക്കാനാണ് എയർ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഏറ്റവും സങ്കീർണമായ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ സാധ്യതകളും എയർ ഇന്ത്യ കണ്ടെത്തും ഉപഭോക്താക്കൾക്കായി എയർലൈൻ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ വിന്യസിപ്പിക്കുകയാണ് വെബ്സൈറ്റും മൊബൈൽ ആപ്പും നവീകരിക്കുകയും ഉപഭോക്തൃ സൗഹൃദ അറിയിപ്പ് സംവിധാനം ചാറ്റ് ജി ഡ്രൈവ് ചാറ്റ് ബോർഡ് ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് സിസ്റ്റം നവീകരണം ഉപഭോക്താക്കൾക്കുള്ള ഉപഭോക്തൃ സേവന പോർട്ടൽ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപഭോക്തൃ ഫീഡ്ബാക്ക് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന പുതിയ സാങ്കേതിക സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിയിലും ഗുരുഗ്രാമിലും യു എസിലെ സിലിക്കൺ വാലിയിലും ഒരു അത്യാധുനിക ഡിജിറ്റൽ ടെക്നോളജി ടീം കെട്ടിപ്പടുക്കാനാണ് നിക്ഷേപം നടത്തുന്നത് എയർ ഇന്ത്യയിലെ സാങ്കേതിക പരിവർത്തനത്തിന്റെ വ്യാപ്തി വിപുലമാണെന്നും അതിനായി ഡിജിറ്റൽ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും എയർ ഇന്ത്യയുടെ ചീഫ് ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി ഓഫീസർ സത്യ രാമസ്വാമി പറഞ്ഞു എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് എഐ എക്സ് കണക്ട് സിംഗപ്പൂർ എയർലൈൻസുമായുള്ള സംയുക്ത സംരംഭമായ വിസ്താര അടക്കം നാല് എയർലൈനുകൾ ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ജീവനക്കാർക്കായി ജോലിസ്ഥലം പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുകയും സ്വയം സേവന പോർട്ടലുകൾ സൃഷ്ടിക്കുകയും പൈലറ്റുമാർക്ക് മൊബൈൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയും ക്യാബിൻ ക്രൂ എയർപോർട്ട് ഓപ്പറേഷൻസ് ക്രൂ ഓട്ടോമേറ്റഡ് ക്രൂ പയറിംഗ് എന്നിവയ്ക്കായി പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ വിന്യസിക്കുമെന്ന് എയർലൈൻ അറിയിച്ചിട്ടുണ്ട് കൂടാതെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി എയർ ഇന്ത്യ പാസഞ്ചർ സർവീസ് സിസ്റ്റം ഡിപ്പാർച്ചർ കൺട്രോൾ സിസ്റ്റം സെയിൽസ് സിസ്റ്റം എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഫ്യുവൽ മാനേജ്മെന്റ് സുസ്ഥിരത അടക്കമുള്ള സംവിധാനങ്ങൾ നവീകരിക്കും കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് എയർ ഇന്ത്യയുടെ നിയന്ത്രണം ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുത്തത് ഞാൻ ശ്രേയ ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അയയ്ക്കുക